Hi, in this video, like all of us, welcome. In this, simple face whitening change video. And change this, suspense on the face whitening in video. And change തക്കാളി ഉപയോഗിച്ച് നമുക്ക് പല രീതിയിൽ സ്കിൻ കെയർ ചെയ്യാം ഇപ്പോ അതിൽ നമ്മൾ ഇപ്പോ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് തക്കാളിയുടെ കൂടെ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പോ ഞാൻ ഇപ്പോ ഒന്നാമതായിട്ട് നമ്മൾ എടുക്കുന്നത് പഞ്ചസാര രണ്ടാമത് മഞ്ഞൾപ്പൊടി ഇപ്പോ മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി ആണെങ്കിലും നല്ലതാണ് പിന്നെ ഗ്രാം പൗഡർ നല്ലതാണ് മുൾട്ടാനി മൾട്ടി നല്ലതാണ് നമുക്ക് ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അതും കൂടെ മിക്സ് ചെയ്യുക മഞ്ഞൾപ്പൊടി തന്നെ വേണമെന്നില്ല നമ്മുടെ കയ്യിൽ എന്താണോ അന്നേരം ഉള്ളത് അത് ഇട്ട് മസാജ് ചെയ്താൽ മതി ഇതിൽ നമുക്ക് പഞ്ചസാരയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പഞ്ചസാര കൂടുതലും എല്ലാവരും ചെയ്യുന്നത് കാണുന്നത് അത് പൊടിക്കാതെ തന്നെ നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതാണ് അത് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് സ്വാഭാവികമായിട്ടുള്ള മാർദ്ദവം പോകുന്നതിനൊക്കെ കാരണമാണ് എന്നുവെച്ചാൽ ചില പഞ്ചസാരയ്ക്ക് ഭയങ്കര തരിയായിരിക്കും വലിയ തരിയായിട്ടുള്ള പഞ്ചസാരയാണ് അപ്പം നമുക്കതൊന്ന് പൊടിച്ചെടുക്കുവാണെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കുവാണെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് സ്കിന്നിനും കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നമുക്ക് പഞ്ചസാര ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് പഞ്ചസാര ഇത് പൊടിച്ച് വയ്ക്കുക പുറത്ത് നല്ല മഴയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ശബ്ദമൊക്കെയുണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക തക്കാളി കൊണ്ടുള്ള ഈ ഫേസ് വൈറ്റനിങ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് എപ്പോഴാണോ കൂടുതൽ ഡള്ളായിട്ട് തോന്നുക അപ്പോൾ അന്നേരം നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമുക്കിത് നമുക്കറിയാം നമ്മുടെ ഫേസ് ഇരുണ്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ മൂക്കിന് ചുറ്റുമുള്ള വൈറ്റ് ഹെഡ്സ് കൂടുന്നത് അതൊക്കെ നമുക്ക് തന്നെ കണ്ണടയിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അപ്പം ആ ടൈമിൽ നമുക്കിതൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് അതിനൊരു റിസൾട്ട് കിട്ടും പിന്നെ ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ ആഴ്ചയിൽ ഒന്നോ രണ്ടാഴ്ച കൂടുമ്പോഴോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സമയം അനുസരിച്ച് ചെയ്ത് കൊടുക്കുക ഈസി ആയിട്ട് നമുക്ക് ഫേസ് വൈറ്റനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താഴെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ ഉടനടി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ വരും പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഇതിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ ഞാൻ മറുപടി തരുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ ഫേഷ്യൽ ഈ വൈറ്റനിങ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഫേസ് വൈറ്റനിങ്ങിന് ആദ്യം വേണ്ടുന്നത് ഇതുപോലെ നല്ലതായിട്ട് പഴുത്ത ഒരു തക്കാളിക്കയാണ് അപ്പോൾ ആ തക്കാളിക്ക നമുക്ക് ഇതുപോലെ രണ്ട് കഷ്ണമായിട്ട് എടുക്കണം ഇതുപോലെ സെൻറ്റർ കണ്ട് മുറിച്ചിട്ട് ഇതുപോലെ നമുക്ക് കൈ പിടിക്കാൻ പാകത്തിന് രണ്ട് കഷ്ണമാക്കി എടുക്കണം എന്നിട്ട് ഇത് വേണം നമുക്ക് ആദ്യത്തെ പീസ് നമുക്ക് പഞ്ചസാരയിലാണ് മുക്കേണ്ടത് എന്നിട്ട് അത് നല്ലതായിട്ട് നമ്മുടെ ഫേസിലിട്ട് നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ മസാജ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ജ്യൂസും കൂടെ ഇറങ്ങുന്നത് കൊണ്ട് നല്ലതായിട്ട് ഫേസ് ഫുള്ളാകും അപ്പോൾ അത് നല്ല ഡീപ്പ് മസാജ് ആയത് ഇതും കൂടെ നല്ല കനത്തിലുള്ളതാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് പഞ്ചസാര പൊടിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ നല്ല ചിലപ്പോൾ പോറൽ വീഴാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് ഇതുപോലെ പഞ്ചസാര ഇതിൽ നല്ലതായിട്ട് മുന്നൊന്ന് ഇങ്ങനെ വെച്ച് നമുക്ക് പൊടിക്കകത്ത് വെച്ച് ഒന്ന് അമക്കി കഴിഞ്ഞാൽ ഇത് ഇതിലോട്ട് അങ്ങ് ആയിക്കോളും തക്കാളിയുടെ ഈ ഭാഗത്തിലോട്ട് നല്ലതായിട്ടായിട്ടുണ്ട് ഇനി വേണം നമുക്ക് ഫേസിലിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഡ്രൈ ആകുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഇതൊന്ന് തക്കാളിക്ക് ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊന്ന് ജ്യൂസ് ഇറങ്ങും അപ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇത് ചെയ്യുന്നത് വൈറ്റനിങ്ങിന് മാത്രമല്ല നമുക്ക് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പിന് തക്കാളി ജ്യൂസ് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മൂക്കുരു വന്നതിന് ശേഷമുള്ള കറുത്ത പാട് മൂക്കിന് ചുറ്റുമുള്ള വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ വളരേണ്ടൊക്കെ നല്ലതാണ്
പിന്നെ നമ്മുടെ ചുണ്ടിന് നല്ല ഡാർക്ക് ആണെങ്കിൽ ചുണ്ടയിൽ ഉപയോഗിക്കാൻ നല്ലതാണ്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഇത് നമ്മൾ ഫേസിൽ മാത്രമല്ല നമ്മുടെ കഴുത്തിലും പുറത്തും ഒക്കെ നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് നമ്മുടെ മുഖം പോലെ തന്നെയാണ് നമുക്ക് കഴുത്തും പുറവും ഒക്കെ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൺടാൻ ഏൽക്കുന്ന ഭാഗങ്ങൾ ഇവിടെയൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ കഴുകിലും കാലിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാലിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് ഇത് പഞ്ചസാര പൊടിക്കേണ്ട കാര്യമില്ല. കാലിലും കയ്യിലും പഞ്ചസാരയ്ക്ക് ഇച്ചിരി തരി ഉള്ളത് നല്ലതാണ്. നമ്മൾ ഫേസിലിടുമ്പോൾ മാത്രം ഇത് പഞ്ചസാര നല്ലതായിട്ട് പൊടിച്ചാൽ മതി. അല്ലാത്തപ്പോൾ ഒക്കെ പഞ്ചസാര അങ്ങനെ തന്നെ വേണം. കാലൊക്കെ കുറച്ച് തിക്കായിട്ടുള്ള സ്കിന്നാണ്, അപ്പം അതിന് പഞ്ചസാര പൊടിക്കാത്തത് തന്നെയാണ് നല്ലത്. നമ്മൾ പെഡിക്യൂർ ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി, നല്ല റിസൾട്ട് കിട്ടും. ഇതുപോലെ ഫേസ് മുഴുവൻ ഒന്നാക്കി അതിൻ്റെ കൂട്ടത്തിൽ നെക്കിലോട്ടും കൂടെയൊക്കെ നിറക്കി ഒന്ന് മസാജ് ചെയ്ത ശേഷം നമുക്ക് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ നല്ലൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് മുഖമൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ആ ഹാഫ് തക്കാളി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ മുക്കിയിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം നമുക്ക് ഇതിന് ശേഷം നമ്മൾ വേറെ പാക്കൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ക്ലീനിങ്ങും കഴിഞ്ഞു, മുഖത്തിന് നല്ലൊരു ഫ്രഷ്നെസ്സും ആകും. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് നല്ല ഒരു പഞ്ചസാര കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ നല്ലൊരു റിസൾട്ട് കാണാനുണ്ട്. അപ്പോൾ ഇതും കൂടെ ആകിക്കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള നിറവുമാകും, നമുക്ക് തരക്കേടില്ലാത്ത ഒരു നിറം വരും. അത് റിസൾട്ട് അത് ഉറപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് സ്കിന്നുകാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണിത്. ഇത് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈമിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത് വലിയ സമയമൊന്നും വേണ്ട, കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഞാൻ ഇതുകൂടെ കാണിച്ചു തരാം. ഇത് നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര കൊണ്ട് ചെയ്തതുപോലെ തന്നെ രണ്ട് കവിളിലും കഴുത്തിലും നെറ്റിയിലും ഒക്കെ ഒന്ന് നല്ലതായിട്ട് ആക്കി കൊടുക്കണം. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പിനൊക്കെ നല്ല വ്യത്യാസം വരും. അപ്പം നമുക്ക് തുടങ്ങാം. കസ്തൂരിമഞ്ഞൾ കയ്യിലുണ്ടെങ്കിൽ ഇതിന് പകരം അത് എടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടി മാത്രം മതി. അതുപോലെ തന്നെ കസ്തൂരിമഞ്ഞൾ ചിലർക്ക് ചൊറിച്ചിലും അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഗ്രാം ഫ്ലോറോ അല്ലെങ്കിൽ മുൾട്ടാനി മുൾട്ടി ഒക്കെ ഉപയോഗിക്കുക. അത് നമ്മൾക്ക് അറിയാമല്ലോ നമ്മുടെ സ്കിന്നിന് ഏതാ യോജിക്കുന്നതെന്ന്. അപ്പം അതിനനുസരിച്ചുള്ളത് ചെയ്യുക. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതൊന്ന് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിനകത്തൊന്ന് ജ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇത് മസാജ് ചെയ്യുമ്പോഴത്തേക്കിന് നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ നോക്കും. എല്ലാം 5 മിനിറ്റ് വീതം നമ്മൾ നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ടൈം ഉണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കുക, ഇല്ലെങ്കിൽ അത് സാരമില്ല, 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ കണ്ണിന് ചുറ്റും ചെയ്യുമ്പോഴത്തേനും ശ്രദ്ധിക്കുക, കണ്ണിനകത്ത് പോകാതെ പതിയെ വേണം ആ ഭാഗത്ത് നമ്മളൊന്ന്, ഇല്ലെങ്കിൽ ജ്യൂസ് നല്ലതായിട്ട് നമ്മൾ മുഖത്തൊന്ന് ആക്കിയ ശേഷം നമ്മൾ കൈകൊണ്ടൊന്ന് കണ്ണിന് ചുറ്റും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അത് നമ്മുടെ ഒരു കൈയുടെ ഇതനുസരിച്ച് നമ്മളങ്ങ് ചെയ്തു കൊടുത്താൽ മതി. അപ്പം നമുക്ക് വാഷ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്, വാഷ് ചെയ്തിട്ട് വരാം.
ഇപ്പൊ ഫേസ് കഴുകി ഇനിയിപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടിഷ്യൂ കൊണ്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് തുടയ്ക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ വൈറ്റനിങ് ചെയ്യുന്നതിൻ്റെത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് കാണുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടിയതിൻ്റെ ഒരു പ്രതീതിയൊക്കെ വരും. അപ്പോൾ കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടും. നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് ഒരു ഫേഷ്യലൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം കിട്ടാനായിട്ട് ഇത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം തക്കാളിക്കായി ഇല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ച് എടുക്കാം. ഓറഞ്ചിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഓറഞ്ച് തന്നെയാണേലും മതി. അത് ഇതുപോലെ തന്നെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഇതുപോലെ തന്നെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളുമായി ഞാൻ ഉടനെ വരുന്നതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്കിത് കാലിലൊക്കെ അപ്ലൈ ചെയ്തുമ്പോഴത്തേക്കിന് പഞ്ചസാര പൊടിക്കേണ്ട കാര്യമില്ല. നമുക്ക് പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാലിനൊക്കെ നല്ല നിറം കിട്ടും. അതുപോലെ തന്നെ കയ്യിൽ ഉപയോഗിക്കുമ്പോഴും പഞ്ചസാര പൊടിക്കേണ്ട. അത് ആ കൈയുടെ ടാനൊക്കെ മാറാൻ സൺടാൻ മാറാനായിട്ടൊക്കെ വളരെ നല്ലതായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണിത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇനി ഒരു അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരെ Bye.